നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സൗജന്യമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെച്ചാൽ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ വന്നത്, നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ആ വീഡിയോ റിമൂവ് ചെയ്യാതെ തന്നെ നമുക്കങ്ങനെ ആ സ്ട്രൈക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക. അതിനുശേഷം ബ്രൗസറിൽ യൂട്യൂബ് വെബ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് വരുന്ന സൈറ്റിൽ കയറി ക്ലിക്ക് ചെയ്യാം. പിന്നീട് ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരും. നമ്മൾ ഏത് ബ്രൗസർ ഉപയോഗിക്കണം അതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷൻ കാണാം. ഈ ക്രോം ആയതുകൊണ്ട് അതിൻ്റെ വലത്ത് സൈഡിലൊരു 3 ഡോട്സ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻ കാണും. അതിനകത്ത് ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യാം. നേരൊരു ഡെസ്ക് ടോപ്പ് സൈറ്റായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുറന്നുതരും. അതിനകത്ത് അടുത്ത സൈഡിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് നോക്കി കാണാം. രണ്ടാമത്തെ ഓപ്ഷനായ വീഡിയോ, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോയിലേക്ക് പോകും. അതിനുശേഷം വലത്തോട്ട് നമുക്ക് നീക്കി നീക്കി കാണാൻ സാധിക്കും. റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ, അതിൻ്റെ അടിയിലുണ്ടാകും കോപ്പിറൈറ്റ് ക്ലെയിമെന്ന്. അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സി ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് വരും. അതിനുശേഷം നമുക്ക് നോക്കിയാൽ കാണാം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ. അതിൻ്റെ അടിയിലായിട്ട് ടൈമിൻ്റെ അവിടെ ഒരു ബോക്സ്, ചെറിയ ബോക്സ് കാണാൻ സാധിക്കും. അത് നമ്മൾ ഇട്ട വീഡിയോയിൽ കോപ്പിറൈറ്റ് വന്ന ഭാഗമാണ്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് നോക്കിയാൽ കാണാം നമുക്ക് കോപ്പിറൈറ്റ് വന്ന മ്യൂസിക്കിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈമും എൻഡിങ് ടൈമും. പിന്നീട് നമുക്ക് വലത്ത് സൈഡിലേക്ക് കുറച്ച് നീക്കി നോക്കിയാൽ കാണാം സെലക്ട് ആക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ഓപ്ഷൻ വരും, റീപ്ലേ സോങ്, മ്യൂട്ട് സോങ്. ആ മ്യൂട്ട് സോങ് കൊടുത്തു കഴിഞ്ഞാൽ സോങ് മാത്രം നമുക്ക് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് കൊടുത്തതിന് ശേഷം കൺഫേം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമ്മൾ റീലോഡ് ചെയ്ത ശേഷം പോയി നോക്കിയാൽ കാണാം വീഡിയോൻ്റെ അടുത്തായിട്ട് കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ളതായിട്ട്. അത് കുറച്ച് സമയം പ്രോസസ്സിംഗ് ആവാനുള്ള സമയമാണ്. അതിനുശേഷം കോപ്പിറൈറ്റ് മാറി കിട്ടും.